ഈ നോമ്പിനും പെരുന്നാളിനും എല്ലാവരുടെ ഇടയിൽ സ്റ്റാർ ആകാൻ പറ്റിയിട്ടില്ല അടിപൊളിയൊരു ഡെസേർട്ട് ആയിട്ട് ആയാലോ. പാലും സാബുനരിയും ഫ്രൂട്ട്സും വെച്ചിട്ട് ഉണ്ടാക്കുന്ന അടിപൊളിയായിട്ടുള്ള ഈ ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഷാനാസ്. ആദ്യം തന്നെ ചൂടാക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു 1.5 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 375 ml ആണ്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക, ഒരു 70 ഗ്രാമോളം കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് 1/4 കപ്പ് പാൽപ്പൊടിയാണ്, ഒരു 25 ഗ്രാമോളം ഉണ്ടാവും. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ആയതിനു ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു 7-8 മിനിറ്റ് വരെ നന്നാക്കി ഒന്ന് കുക്കാക്കി എടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിലും അടിയിൽ പിടിക്കും. അങ്ങനെ 7-8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ബദാം ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇതിലേക്ക് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ബദാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ബദാം ഇട്ടതുകൊണ്ട് ഒരു 2 മിനിറ്റും കൂടെ കുക്കാക്കി എടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബദാം ഇടാത്തവരാണെങ്കിലും വാനില എസൻസ് എന്തായാലും ചേർക്കണം. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാലിനെ തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാണ്. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തണുപ്പായി വരട്ടെ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നേരത്തെ പോലെ ഒരു ചൂടാക്കാൻ പാകത്തിനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ തിളച്ചിട്ട് ഇതിലേക്ക് സാബുനരി വേവിക്കാനാണ്. അപ്പോൾ 3 കപ്പ് വെള്ളം എടുക്കുക, അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് സാബുനരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാബുനരി ചെറിയ പേളാണ് എടുത്തത്, വലിയതാണ് ഉള്ളതെങ്കിൽ 1/4 കപ്പും കുറച്ചുകൂടി ഒന്ന് എടുത്താൽ മതി. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക, അല്ലാതെ അടിയിൽ പിടിക്കും. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ സാബുനരി വെന്ത് കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അരിച്ചെടുക്കണം കേട്ടോ. ആ വെള്ളത്തിൽ തന്നെ വെച്ചേക്കരുത്, അരിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം വെന്ത് പോകില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് അരിപ്പയിൽ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്, ആ വെള്ളമൊന്ന് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമ്മൾ ഇതിലേക്കുള്ള ഫ്രൂട്ട്സ് റെഡിയാക്കി വെക്കുക. ഒരു പ്ലേറ്റിലേക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെ റെഡിയാക്കി സെറ്റാക്കി വെക്കുക. ഞാനിപ്പോൾ പഴവും ആപ്പിളും മുന്തിരിയും ഉറുമാമ്പഴവും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടാണ് എടുത്തത്. അപ്പോൾ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഒരു ഫ്രഷ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ കസ്കസ് ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കസ്കസ് എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുക. ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഡ്രിങ്ക്സിലൊക്കെ ചേർക്കുന്ന പോലെ നമ്മുടെ കസ്കസ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഫ്രഷ്നെസ് ആണ്, അതാണ് ഇത് ചേർക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻ്റും കൂടെ ഒറ്റ ഒന്നാക്കിയിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് എടുത്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് ആക്കുക. അതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു സാബുനരി ചേർത്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ പൊങ്ങാനായിട്ട് മാറ്റി വെച്ച കസ്കസ് ഇല്ലേ വെള്ളത്തിലുള്ള, അത് മൊത്തമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഓരോ ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കണേ. ഞാനിപ്പോൾ ഒരു പൂവമ്പഴം, പിന്നെ 1 കഷ്ണം ആപ്പിള്, പിന്നെ കുറച്ച് പച്ചമുന്തിരി, പിന്നെ എടുത്തത് കുറച്ച് പിന്നെ ഉറുമാമ്പഴമാണ് അതിൻ്റെ അല്ലികളും, പിന്നെ ഉള്ളത് അണ്ടിപ്പരിപ്പ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി പിന്നെ കറുത്ത കുരു ഇല്ലാത്ത മുന്തിരി, മാങ്ങ, പിന്നെ പിസ്ത, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചേർക്കാവുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ ചെറീസ് തന്നെയും ചേർത്തിട്ട് ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഡെസേർട്ടാണ്, നിങ്ങൾക്ക് പെരുന്നാളിനോ ഇഫ്താറിനോ എന്തിനു വേണമെങ്കിലും റെഡിയാക്കാവുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ ഐറ്റംസിനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.